പ്രിയ കൂട്ടുകാരി പുതുവർഷത്തിലെ ഒഴിവുകാലം വന്നെത്തി ഇത്തവണ വേനലവധിയിലെ പോലെ കുട്ടികൾ സ്കൂളിൽ ഒത്തുചേരില്ല അവധി മുഴുവൻ വീട്ടുകാരോടൊപ്പം തന്നെ ഓരോരുത്തരും തങ്ങൾ അവധിക്കാലം ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനെക്കുറിച്ച് കൂട്ടുകാരോട് പങ്കുവച്ചിട്ട് ടാറ്റ പറഞ്ഞു പിരിഞ്ഞു ടോട്ടോ ചാൻ സ്കീയിങ്ങിനാണ് പോകുന്നത് ഷിഗാം മലമ്പ്രദേശത്ത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ എല്ലാ വർഷവും പോകാറുള്ളതുകൊണ്ട് അവൾ തീരെ ചെറുപ്പത്തിൽ തന്നെ സ്കീയിങ് പരിശീലിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അവൾക്ക് ചില ഇംഗ്ലീഷിൻ്റെ കഷണങ്ങളൊക്കെ അറിയാം താങ്ക് യു എന്ന് പറയാൻ അച്ഛനാണ് അവളെ പഠിപ്പിച്ചത് സ്കീയിങ്ങിന് മലഞ്ചെരുവിലെത്താറുള്ള വിദേശികൾ അവളെ കാണുമ്പോൾ എന്തെങ്കിലും കളിവാക്കുകൾ പറയാറുണ്ട് കഴിഞ്ഞ വർഷം വരെ അവരോട് തിരിച്ചെന്തെങ്കിലും പറയാൻ അവൾക്കറിയില്ലായിരുന്നു ഇത്തവണ അവരോട് ഇളക്കി താങ്ക് യു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ അവളോട് കൂടുതൽ സ്നേഹം കാട്ടി കിന്നാരം പറഞ്ഞു ഇത് ടോട്ടോയെ സന്തോഷിപ്പിച്ചു ഒരു ദിവസം സുമുഖനായ ഒരു യുവാവ് അവളെ തൻ്റെ സ്കീസിൻ്റെ മുന്നിലിരുത്തി മഞ്ഞുപാളുകളിലൂടെ തെന്നിപ്പറന്നു ഹരം പിടിപ്പിക്കുന്ന ആ സഞ്ചാരം അവസാനിച്ചപ്പോൾ കാണികൾ കരഘോഷം മുഴക്കി അവരെ നോക്കി ടോട്ടോ പറഞ്ഞു താങ്ക് യു അപ്പോൾ കൂടുതൽ ഉച്ചത്തിലായി കയ്യടി ലോകപ്രസിദ്ധനായ ഒരു സ്കീയർ ആയിരുന്നു അദ്ദേഹമെന്ന് മനസ്സിലാക്കാൻ ടോട്ടോയ്ക്ക് പിന്നെയും കാലമേറെ കഴിയേണ്ടി വന്നു അവധിക്കാലം കഴിഞ്ഞ് തിരികെ എത്തിയ കുട്ടികൾ വിസ്മയകരമായ ആ കാഴ്ച കണ്ടു അസംബ്ലി ഹാളിന് സമീപം കിടന്നിരുന്ന പുതിയ തീവണ്ടി മുറി ഒരു ലൈബ്രറിയായി മാറിയിരിക്കുന്നു അവരില്ലാതിരുന്ന അവധിക്കാലത്ത് സ്കൂൾ വാച്ചറായ റിയോ ചാൻ രാ പകൽ അധ്വാനിച്ചാണ് അതങ്ങനെയാക്കിയത് കോച്ചിനുള്ളിൽ ധാരാളം അലമാരകൾ അവയിൽ നിറയെ ബഹുവർണ്ണങ്ങളിൽ പുസ്തകങ്ങൾ കുട്ടികൾക്കിരുന്ന് വായിക്കാൻ ഡെസ്കുകളും കസേരകളും ഇതാണ് നിങ്ങളുടെ ലൈബ്രറി മാസ്റ്റർ പറഞ്ഞു എല്ലാവരും ഹർഷാരവത്തോടെ തങ്ങളുടെ പുതിയ ഇടത്തെ വരവേറ്റു ഇതിലേതു പുസ്തകവും ആർക്ക് വേണമെങ്കിലും വായിക്കാം എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് തോന്നിയാൽ ആവാം പക്ഷെ കൃത്യമായി തിരികെ കൊണ്ടുവയ്ക്കണം പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം മറ്റുള്ളവരെ വായിപ്പിക്കണമെന്ന് തോന്നിയാലും ഇവിടെ വയ്ക്കാം കഴിയുന്നത്ര കൂടുതൽ വായിക്കുക മാസ്റ്റർ പറഞ്ഞു നിർത്തി എങ്കിൽ ഇന്നത്തെ ക്ലാസ് ലൈബ്രറിയിൽ കുട്ടികൾ ഒന്നോടെ ആവശ്യപ്പെട്ടു ആകാലോ ഇഷ്ടമെങ്കിൽ അങ്ങനെയാവാം പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അവർ അമ്പത് പേരും ഒരുമിച്ച് തിക്കി തിരക്കി ലൈബ്രറിയിൽ കയറി തങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകം തിരഞ്ഞ് കണ്ടുപിടിച്ച് ഇരിപ്പിടങ്ങളിൽ വന്നിരുന്നു വായന തുടങ്ങി ടോട്ടോയും ഒരു ചിത്രകഥാ പുസ്തകം തിരഞ്ഞെടുത്തു എല്ലാവർക്കും ഇരിപ്പിടം കിട്ടാത്തതിനാൽ കുറച്ച് പേർ നിന്നു വായിക്കുന്നു ഉച്ചത്തിൽ വായിക്കുന്നവരും വായിക്കുന്നവരുമുണ്ട് ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ സ്വന്തം ജോലികളിൽ മുഴുകാൻ ടോമോ വിദ്യാർത്ഥികൾ പരിശീലിപ്പിക്കപ്പെട്ടിരുന്നതിനാൽ ഉറക്ക വായനക്കാരെ ഒന്നും മറ്റുള്ളവർ ശ്രദ്ധിച്ചതേയില്ല എല്ലാവരും തങ്ങളുടെ പുസ്തകത്തിലേക്ക് മാത്രം ആഴ്ന്നിറങ്ങി ആ കാഴ്ച കണ്ട് മാസ്റ്ററുടെ മനസ്സ് നിറഞ്ഞിരിക്കും തീർച്ച ആ പകൽ മുഴുവൻ കുട്ടികൾ ലൈബ്രറിയിൽ തന്നെ ചെലവഴിച്ചു അങ്ങോട്ട് പുറത്തിറങ്ങാനാവാത്ത മഴക്കാലങ്ങളിലും മറ്റ് പല പല മുഹൂർത്തങ്ങളിലും ലൈബ്രറി അവർക്ക് പ്രിയപ്പെട്ട സമാഗമ സ്ഥാനമായി കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ വായനയ്ക്ക് മാത്രമായി ഒരിടം കൂട്ടുകാരോടൊപ്പമുള്ള രസകരമായ വായന